This program brought to you by With you in every color of every celebration. Shop for your favorite jewelry and get the gold coin. Only at Malabar Gold and Diamonds. State Farm Insurance, Michael Theria. Media App USA. Search for Media App USA free app on any of the streaming devices and start enjoying live television. Pravasi Channel Daily News Bulletin ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യു എസ് എ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഫൊക്കാനോയുടെ 2024-26 ഭരണസമിതിയിൽ നാഷണൽ കമ്മിറ്റിയിലേക്ക് സാമൂഹ്യ പ്രവർത്തകൻ മത്തായി ചാക്കോ മത്സരിക്കുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള ഈ പ്രമുഖ നേതാവ് ഫൊക്കാനോയുടെ ഇപ്പോഴത്തെ റീജിയണൽ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. സജിമോൻ ആന്റണി നേതൃത്വം നൽകുന്ന ഡ്രീം ടീമിന്റെ ഭാഗമായാണ് മത്സരിക്കുന്നത്. മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ, സംഘടനാ പ്രവർത്തകൻ തുടങ്ങി നിരവധി മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് മലയാളികളുടെ അഭിമാനമായ മത്തായി ചാക്കോ. ഫൊക്കാന റീജിയണൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം 2022 ഫ്ലോറിഡയിൽ നടന്ന ഫൊക്കാന മഹാസമ്മേളനത്തിന്റെ ജനറൽ കൺവീനറായിരുന്നു. മുമ്പ് നിരവധി ഫൊക്കാന കൺവെൻഷനുകളിലും സുവനീർ കമ്മിറ്റികളിലും അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും നിരവധി കൺവെൻഷനുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ലൈഫ് മെമ്പറായ അദ്ദേഹം സമാജത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ കൂടിയാണ്. ന്യൂയോർക്കിലുള്ള മിക്ക അസോസിയേഷനുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന മത്തായി ചാക്കോ ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായും ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായും 2 തവണ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഈ അസോസിയേഷന്റെ ഔദ്യോഗിക മാസികയായ കേരള ജ്യോതിയുടെ ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഫൊക്കാന റീജിയൻ കൺവെൻഷൻ നടത്താൻ അദ്ദേഹം മുൻകൈയെടുക്കുകയും അത് വൻ വിജയമാക്കുകയും ചെയ്തു. യോങ്കേഴ്സിലെ സെയിന്റ് ജോസഫ്സ് മെഡിക്കൽ സെന്ററിൽ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതലയുള്ള പേഷ്യൻസ് ഫിനാൻഷ്യൽ സർവീസസ് ഡയറക്ടറും സഫോണിലെ റാംപോ ഓർത്തോപേഡിക്സ് അസോസിയേറ്റ്സിന്റെ അഡ്മിനിസ്ട്രേറ്ററായും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലീഡർഷിപ്പ് സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാമൂഹിക സേവനത്തിൽ വളരെ സജീവമായ അദ്ദേഹം വിവിധ സംഘടനകളിൽ നേതൃസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ലയൻസ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ മലയാളിയാണ് അദ്ദേഹം. ഇപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് ലയൻസ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. പുതിയ ലയൻസ് ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ജില്ലാ ട്രെയിനിങ് കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. നല്ലൊരു മജീഷ്യൻ കൂടിയായ അദ്ദേഹം ഫൊക്കാന കൺവെൻഷൻ, മലയാളി അസോസിയേഷൻ പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികളിൽ മാജിക് ഷോകൾ അവതരിപ്പിച്ച് ഇവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ വ്യക്തിത്വമാണ്. ഭാര്യ ഉഷ ചാക്കോ ഫൊക്കാന വിമൻസ് ഫോറത്തിന്റെ ന്യൂയോർക്ക് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. മാറ്റങ്ങൾ സംഘടനകളിൽ ആവശ്യമാണ്. ഫൊക്കാനയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒട്ടേറെ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ മത്തായി ചാക്കോയുടെ പ്രവർത്തന പരിചയം സംഘടനയ്ക്കൊരു മുതൽക്കൂട്ടാവും. തീർച്ചയായും അദ്ദേഹം സമൂഹത്തിനും ഫൊക്കാനയ്ക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. മത്തായി ചാക്കോയുടെ അനുഭവ സമ്പത്തിനും കഴിവിനും കിട്ടുന്ന അംഗീകാരമാണിത്. മാറ്റങ്ങൾക്ക് ശങ്കുലി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തവണ യുവാക്കളുടെ ഒരു നിര തന്നെയാണ് സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ ഡ്രീം പ്രൊജക്ടുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്ക് റീജിയനിൽ നിന്നുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ മത്തായി ചാക്കോയെ പിന്തുണയ്ക്കുന്നു. കൂടാതെ സെക്രട്ടറിയായി മത്സരിക്കുന്ന ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷററായി മത്സരിക്കുന്ന ജോയി ചക്കപ്പൻ, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിപിൻ രാജു, ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി മനോജ് ഇടമന, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പക്കുട്ടൻപിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി രേവതി പിള്ള, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ സോണി അമ്പൂക്കൻ, ഷിബു എബ്രഹാം, സാമുവൽ, ഗ്രേസ് ജോസഫ്, അരുൺ ചാക്കോ, രാജീവ് കുമാരൻ, ലത മേനോൻ, മേരി ഫിലിപ്പ്, മേരിക്കുട്ടി മൈക്കിൾ, മനോജ് മാത്യു, ഡോക്ടർ ഷൈനി രാജു, സിജു സെബാസ്റ്റിൻ, ജോർജി വർഗീസ്, സ്റ്റാൻലി ഇതോണിക്കൽ, ട്രസ്റ്റി ബോർഡ് മെമ്പറായ സതീഷ് നായർ, റീജിയണൽ വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്ന ബെൻ പോൾ, ലിൻഡോ ജോളി, കോശി കുരുവിള, ഷാജി സാമുവൽ, ധീരജ് പ്രസാദ്, കോശി കാരക്കാട് എന്നിവർ മത്തായി ചാക്കോയ്ക്ക് വിജയാശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. ന്യൂസ് അറ്റ് പ്രവാസി ചാനൽ ഡോട്ട് കോം അല്ലെങ്കിൽ എഡിറ്റർ @emalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.